കണ്ടിട്ട് അവസായി വീഡിയോസ് ഒന്നും ലെങ്തി വീഡിയോസ് ഒന്നും ഇടാത്തത് ഇന്ന് ജസ്റ്റ് എന്തെങ്കിലുമായിട്ട് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ കണ്ടെന്നൊന്നുമില്ല വെറുതെ വെറുതെ കാണാനിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ നമ്മള് ഇന്നൊരു ചെറിയൊരു കുക്കിംഗ് കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നോന്നല്ല കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അടുക്കളയിൽ കാണുന്നില്ല എന്താ ഇടാത്തേന്നെല്ലാം ചോദിക്കുന്നുണ്ട് ഇടണം ഇടണമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട് പക്ഷെ ഇടാനുള്ള സമയം ഒന്നും കിട്ടുന്നില്ല വീട്ടിലേക്ക് ഇറങ്ങിയപ്പോ മനസ്സിലായിട്ട് നമ്മളിപ്പോ ഒരു ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്ന പോലത്തെ ഒരു സംഭവമാണ് ഡെഡിക്കേഷൻ നമ്മൾ ഇതിന് വേണ്ടി കൊടുക്കണം നമ്മളിപ്പോ വിചാരിക്കും നമ്മള് വീട്ടിൽ എന്തെങ്കിലും ചെയ്യുമ്പോൾ വേഗം ഒരു വീഡിയോ അത് നടക്കുന്നില്ല പക്ഷെ അത് നമ്മളൊരു കണ്ടന്റ് കണ്ടെത്തണം അത് ചെയ്യണം പിന്നെ അത് എഡിറ്റ് ചെയ്യണം ഓരോ ദിവസം നമ്മൾ പ്ലാൻ ചെയ്യണം നാളെ ഇത് ചെയ്യണം നാളെ ഇത് എന്നാലേ ഡെയിലി ഒരു വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം അപ്പം നമ്മളിപ്പോ നമ്മളെ പോലെ തന്നെ വീഡിയോ ഇടുന്ന ഒരു പെണ്ണുങ്ങളെല്ലാം കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ പക്ഷെ അവര് ഇതിനെ ഇന്നലെ മിഞ്ഞാന്ന് വെച്ച ഒരു കമന്റ് ഇട്ട് ഇനി കൊറേ ആള് കളിയാക്കുന്നുണ്ട് മീൻസ് നിങ്ങളെ വർത്താനം ശരിയില്ല അങ്ങനെ എന്നെല്ലാം പറഞ്ഞു അപ്പൊ എനിക്ക് തോന്നല്ല അതിന്റെ താഴെ ഞാൻ അയച്ചിന്റെ വീഡിയോ ഞാൻ എപ്പോഴും കാണലുണ്ട് പക്ഷെ എന്നിട്ട് ഞാൻ ഇന്നലെ ആ അല്ല ഞാൻ കമന്റ് ഒന്നും ചെയ്യലില്ല വീഡിയോ ഞാൻ ഡെയിലി കാണലുണ്ട് ഒരു നീദൂസ് ഒരു ഓർമ്മയില്ല അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല ഒരു 1000 ചില്ലറ സബ്സ്ക്രൈബേഴ്സ് ഉള്ളു പക്ഷെ അവര് എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പൊ അവര് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ക്യാമറ വെച്ചിട്ടായിരിക്കും അവര് ഫുള്ള് പണിയെടുക്കുന്നുണ്ടാവുക എന്നിട്ട് ആ പണിയെടുത്ത കാര്യങ്ങൾ അവർ ഓൺ വോയിസ് കൊടുത്തിട്ടിട്ട് അത് അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പൊ അതിനെ വരെ കയറി ചൊറിയാൻ വേണ്ടിട്ട് ആൾക്കാർ പോയിട്ട് പറഞ്ഞു നിങ്ങളെ സംസാരം ശരിയില്ല പക്ഷെ ഇതുപോലുള്ള ഒരു കാര്യം ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഇത് എത്ര മാത്രം എഫേർട്ട് എടുത്തിട്ട് ചെയ്യേണ്ട കാര്യം അപ്പൊ അവര് സാധാരണ നിലയിലുള്ള അങ്ങനെയുള്ളവര് വരെ ഇത് ചെയ്യുമ്പോ നമ്മള് പറ്റുന്ന രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ആ വീഡിയോന്റെ താഴെ ഞാൻ കമന്റ് ഇട്ട് ചേച്ചി അടിപൊളിയാന്ന് ഇനിയും ചെയ്തോന്നെല്ലാം പറഞ്ഞിട്ട് അപ്പൊ പറഞ്ഞാൽ അത് കാണുമ്പോ അവർക്കൊരു സന്തോഷം എന്ന് പറയേണ്ടത് വലിയ എന്നിട്ട് തന്നെ നമുക്ക് നടക്കുന്നില്ല ഒന്നാമത് പറഞ്ഞാൽ മെനക്കെട്ടിരിക്കണം ഓൺ വോയിസ് കൊടുക്കണം പിന്നെ ഏതെല്ലാം പാർട്ട് ഇടണം ഏതെല്ലാം കട്ട് ചെയ്യണം നമ്മുടെ ആവശ്യത്തിനുള്ളത് മാത്രമേ ഷൂട്ട് ചെയ്യുന്നുള്ളൂ എന്നിട്ട് തന്നെ നമുക്ക് അതിൽ ഒരുപാട് കട്ട് ചെയ്യാനുണ്ട് അപ്പൊ അവരെല്ലാം പറഞ്ഞാല് ക്യാമറ ഒരു സ്ഥലത്ത് വെച്ചിട്ട് മുഴുവൻ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യുന്നു അത് കട്ട് ചെയ്തിട്ട് വേണം ഏതെല്ലാം എടുക്കണം എന്ന് തീരുമാനിക്കാം അപ്പൊ എന്നാണ് അതെല്ലാം നല്ല എഫേർട്ട് എടുത്തിട്ടുള്ള പണിയാണ് കുറേ പേര് ചിന്തിക്കുന്നവര് വരെ ഉണ്ടാവും കാരണം നമ്മൾ അറിയുന്നതും അറിയാത്തവരുമായ ഒത്തിരി പേര് കാണുന്നവരെല്ലാം പണിയൊന്നുമില്ലേ പൈസ കിട്ടാൻ തുടങ്ങിയെന്നുള്ള ഒരു ചോദ്യമാണ് പിന്നെ ഈ പൈസ കിട്ടൽ എന്ന് പറഞ്ഞാല് അത് വലിയൊരു കടമ്പയാണ് അത് കടക്കല് എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലോണം അതിനു വേണ്ടി നമ്മൾ ഫുള്ളായിട്ട് മെനക്കെടണം നമ്മ ഒരാള് പണിവരെ മതിയാക്കിട്ട് ഇതിനു വേണ്ടിട്ട് നിൽക്കുന്നവരുണ്ട് കാരണം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നിൽക്കണം അങ്ങനെ നിന്നവര് മാത്രമേ കര പറ്റിയിട്ടുള്ളൂ നമ്മളിപ്പോ പറഞ്ഞാല് മൂന്നാള് മൂന്ന് വഴിക്ക് മൂന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് പക്ഷെ എന്നിട്ട് നമ്മൾ ഓരോ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രത്തോളം ഓരോന്ന് ചെയ്യുന്നത് ഒരുപാട് കുറച്ച് കൂട്ടാൻ കാശ് നമ്മള് കുറച്ചൊരു ഒരു രണ്ടു ഒരു മാസത്തിൽ ഒരു മാസം എന്ന് പറയാൻ പറ്റില്ല ഒരു പകുതി മാസം അതിനായിട്ട് ഇറങ്ങിയത് കൊണ്ടാണ് കഷ്ടപ്പെട്ടാലും കിട്ടും കേട്ടോ നമ്മളിപ്പോ ഒരു ഒന്ന് രണ്ട് മാസം ഇവള് പറഞ്ഞ പോലെ നമ്മൾ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയത് 5000 something സബ്സ്ക്രൈബേഴ്സിന് നമുക്ക് ഒരു മാസം കൊണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അഞ്ചല്ല 10 കിട്ടിയിട്ടുണ്ട് 15 നമുക്ക് ഒരു 6000 ഉണ്ടായിരുന്നതാണ് ആ രണ്ടു മാസം കൊണ്ടാണ് ഇത്രയും ഇത്രയും കിട്ടിയത് അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് കിട്ടുകയും ചെയ്യും പക്ഷെ ആ കാര്യം എന്ന് പറഞ്ഞാൽ വഴിന്റെ ഇടയിലാണ് ഇവിടെ വെച്ചത് വീണ്ടും മൂന്ന് വഴിയിലേക്ക് പോകും പിന്നെ വീഡിയോസ് എടുക്കത്തില്ല ആ ഒരു സംഭവം ആയതുകൊണ്ട് നമ്മളിത് നിർത്തുമൊന്നുമില്ല ഇനി നമ്മൾ മൂന്നാള് മൂന്ന് വഴിക്ക് പോയാലും ആ മൂന്ന് തരത്തിലുള്ള വീഡിയോസ് ആയിരുന്നാലും നമ്മളിതിൽ അപ്ലോഡ് ചെയ്യും പിന്നെ കൊറേ അതില് വീഡിയോസ് കാണാത്ത എന്നെല്ലാം ചോദിച്ചതുകൊണ്ട് നമ്മൾ ഇപ്പൊ അങ്ങനെയാണ് അപ്പൊ നമ്മള് ഉച്ചക്കത്തേക്ക് ആക്കേണ്ട തിരക്കിലാണ് നമ്മളുള്ളത് ഒന്നുമില്ല സാധാരണ ഉള്ള ഭക്ഷണം തന്നെ ഇതെല്ലാം അവിടെ ഇരുന്നിട്ട് പേരടി പാട്ട് പാടുകയാണ് വെച്ചാല് എല്ലാവർക്കും അറിയാലോ പേരടി എങ്ങനെയായിരിക്കും എന്നുള്ള സിനിമ പാടുന്നത് അപ്പൊ അവരത് പാടുകയാണ് നമുക്ക് നോക്കാം എന്താണ് ഇതുള്ളത് ഇവിടെ എന്തുപാട്ടാണ് പാടുന്നത്
നിങ്ങൾ എന്തുവായിട്ട് കൂടെ പാടുന്ന ഏതെല്ലാം പാട്ടാതറിയ ഓർമ്മ എന്റെ അമ്മ ഞാൻ വരെ അങ്ങനത്തെല്ലാം പാട്ടുണ്ടല്ലോ അത്ര ഓർമ്മ നിന്റെ മാസ്റ്റർ പീസ് പാട്ടോടി അപ്പൊ നമ്മൾ പാട്ട് പാട പേരടി അപ്പൊ നിങ്ങൾ ആ ഒറിജിനൽ സോങ് ഏതാന്നുള്ളത് നിങ്ങൾ പറയാം കേട്ടോ. കമന്റ് കമന്റ് അറിയാം. അറിയുന്നവർക്ക് വേറെ എല്ലാം പാട്ട് അറിയുന്നവരുണ്ടെങ്കിൽ അത് പറയണേ. വെള്ളക്കല്ലിൽ അരച്ചെടുത്ത അമ്മിക്കല്ലിൽ അരച്ചെടുത്ത വെള്ളച്ചമ്മന്തി അച്ഛൻ വന്ന് തൊട്ട് നോക്കി നല്ല ചമ്മന്തി മോളെ 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 ഇതാരുണ്ടാക്കി ഒന്നാം കിളി ബസിന്റെ ഫ്രണ്ട് ഡോറിൽ നിൽക്കുന്നു, രണ്ടാം കിളി ബസിന്റെ ബാക്ക് ഡോറിൽ നിൽക്കുന്നു, ഒന്നാം കിളി ഫ്രണ്ട് ഡോറിൽ പെണ്ണുങ്ങള് കേറുമ്പോ അങ്ങട് തള്ളിങ്ങട് തള്ളാൻ ഈ ബസ്സിൽ തൂങ്ങി നിൽക്കും, പല പോസിൽ ആടി നിൽക്കും, നല്ല സുന്ദരി പെണ്ണുങ്ങൾ കേറുമ്പോൾ താങ്ങിക്കൊണ്ടു ഡബിൾ ബെൽ അടിക്കും. ഇത് സൂപ്പർ പാട്ടാ. ഏതാണ് ഇതാണ് ഐറ്റം എല്ലാം ഉണ്ട്. പാട്ടൊക്കെ പാടുമ്പോഴും ഇവളത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് അല്ലാന്ന് പറഞ്ഞിട്ട് പാടാൻ സമ്മതിക്കാറില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് പാടുന്നില്ല. ഇവള് പറയും നിങ്ങളത് എപ്പൊ പാടുമ്പോഴും ഞാനതിന് കൂട്ട് നിൽക്കില്ല. ഇവള് തന്നെ ഏതാ വേണ്ടത്, ഇവളെ കൊണ്ടിപ്പോ ഒരു ശല്യായിട്ടില്ല, ഇതൊന്നും സംസാരിക്കാനും കഴിയില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റും കൊണ്ടുവരുന്ന ഒരു സാധനമാണ് ഇതിപ്പോ. അവള് പാടൊക്കെ ഞാൻ മാറി നിൽക്കും, നിങ്ങൾ പാടിക്കും. ആ സോങ് അവള് പാടുന്നില്ല. അത് ഇവളെ കുറിച്ചുള്ള പാട്ടായതുകൊണ്ടാണോ എന്നും അറിയില്ല. എന്തു ഭംഗി നിന്നെ കാണാൻ എന്റെ തോന്നലാണ്. ബാക്കിയാണ് പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്. നല്ല നല്ല ഐറ്റംസ് എല്ലാം ഉണ്ട്, പക്ഷെ അത് പാടി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വെറൈറ്റി എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾ നമ്മളെ കാണുമെന്നറിയില്ല.